എന്നാ അകത്തൊരാളുണ്ട്, നീ ചെന്ന് കാണ. ആരാ? നീ ചെന്ന് നോക്ക് മോനെ. ആരാപ്പ അകത്തുള്ളത്? എന്റെ അച്ഛനാണോ? അല്ല. പപ്പൂസിന്റെ അച്ഛനാ. സത്യമാണോ അപ്പൂപ്പ? സത്യമാ മോളെ, നിങ്ങളെയൊക്കെ അവൻ കാണാനിരിക്കുക. ആര്യ വാടാ. മോനെ ചെല്ലടാ, അവൻ നിന്നെ കാണാനായിട്ട് കാത്തിരിക്കുക. എത്ര തവണ ചോദിച്ചെന്നോ എന്റെ മോൻ വരാറായോ വരാറായോ എന്ന്. ഇത്രയും കാലം അയാൾ എവിടെയായിരുന്നു? അപ്പ മോനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? എനിക്കാരെയും കാണണ്ട, എനിക്ക് അങ്ങനെ ഒരു അച്ഛനുമില്ല. പപ്പൂസേ, സൂരജേട്ടാ, സഹോദരനെ പോലല്ല മകനെ പോലെയാ ഏട്ടൻ എന്നെ വളർത്തിയത്. എന്നിട്ടും ഞാൻ ഏട്ടനോട് നന്ദി കാണിച്ചിട്ടില്ല. ഏട്ടൻ കുടുംബം വളർത്തിയപ്പോ ഈ മുടിയനായ പുത്രൻ കുടുംബ ബന്ധത്തെ തളർത്തി തന്ന സ്നേഹത്തിന് പകരം വേദന മാത്രം തിരികെ തന്നു.
കുടുംബത്തെക്കാൾ വലുതായ ഒരു തണൽ മറ്റെവിടെയും കിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകി പോയി. എനിക്ക് മാപ്പ് തരണം, വേദനിപ്പിച്ചതിന് മാപ്പ് തരണം എനിക്ക്. എന്നെങ്കിലും ഒരിക്കൽ നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നിനക്ക് ഞങ്ങളെയൊക്കെ അങ്ങനെ ഉപേക്ഷിച്ചു പോവാൻ പറ്റൂടാ? നീ പോയപ്പോ നിന്നെ അന്വേഷിച്ച് നടന്നു ഞാൻ. നിന്നെ അന്വേഷിക്കാത്ത ഒരിടവും ബാക്കിയില്ല. എന്റെ ധ്യാനം നഷ്ടപ്പെട്ടപ്പോഴുള്ള വേദന തന്നെയായിരുന്നു നീ പോയപ്പോഴും. നീ എന്റെ മകനെ പോലെ അല്ലടാ. ഈ ഏട്ടനെയും ഏട്ടത്തെയും ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. ജയിലിൽ നിന്ന് എന്നെ ഇറക്കാൻ ഏട്ടൻ ശ്രമിച്ചപ്പോ പോലും ഒരു വാശിയോട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഉള്ളിൽ പകയുമായ ഞാൻ നാടുവിട്ടത്. ഒരുപാട് അലഞ്ഞപ്പോ ഒറ്റപ്പെട്ടു പോയപ്പോ നിങ്ങൾ എന്തായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഏട്ടനെ എന്നും ഓർക്കുമായിരുന്നു ഞാൻ. ഒറ്റയ്ക്കാവുമ്പോ അതെനിക്കൊരു ധൈര്യമായിരുന്നു. ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലായ എന്നെ ദീപ്തി അടുത്ത് ഇവിടെ എത്തിച്ചു സ്മൃതിയുടെ അനുവാദത്തോടെ. കല്ലേറിൽ ഓടിക്കപ്പെടേണ്ടവനാണ് ഞാൻ, എന്നിട്ടും എല്ലാവരും എന്നെ സ്വീകരിച്ചു. ഇനി നിന്നെ ഞാൻ എങ്ങും വിടില്ല. ധ്യാനം എനിക്ക് തിരിച്ചു കിട്ടി, അതുപോലെ നിന്നെയും. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഇത് ആരാന്നറിയോ നിങ്ങൾക്ക്? ഇതാ എന്റെ മോൻ. അങ്ങനെയും പറയാം, അനിയൻ സുഭാഷ് എന്നും പറയാം. അനിയൻ എന്ന് പറഞ്ഞാ മതി. ഇതാ എന്റെ മക്കള്, ധീരവും ധ്യാനം. അത് നമ്മുടെ ആൻ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇളയച്ചൻ വിദേശത്തല്ലാന്ന് പൊളിച്ചത് ധീരവിന്റെ നേതൃത്വത്തിൽ ഞാനാ. എവിടെ എന്റെ മോൻ ആര്യൻ? പറയും പോലെ അവനെവിടെ? അവൻ അച്ഛന് സർപ്രൈസ് കൊടുക്കാൻ ഒളിച്ചിരിക്കണോ? അവൻ എന്നോട് പിണക്കുമായിരിക്കും അല്ലേ സൂരജേട്ടാ? അതാ അവൻ എന്നെ കാണാൻ വരാത്തത്. എന്ത് പിണക്കം? ഞാൻ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരാം. എളയച്ചൻ ആളൊരു വില്ലനാണല്ലേ. പണ്ട്, ഇപ്പോഴല്ല. അല്ല, ഇതെന്ത് പറ്റി? ഗുണ്ടകളുമായി ഏറ്റുമുട്ടിയപ്പോ പറ്റിയതാണോ? ഞാനൊരു കാര്യം പറയട്ടെ ഇളയച്ച, ആര്യന് ഇളയച്ചനോട് ഇഷ്ടമില്ല. അവന് ദേഷ്യം ഇളയച്ചനോട്. Oh,
മോൻ അച്ഛനെ ചെന്നൊന്ന് കാണാ. അവനും ആഗ്രഹം കാണില്ലേ മോനെ? വന്നപ്പോ തൊട്ട് അവൻ നിന്നെ ചോദിക്കുന്നതാ. മോനെ, നിനക്ക് ആഗ്രഹമല്ലേ നിന്റെ അച്ഛനെ കാണണമെന്ന്? ആ എടാ, നീ ഇവിടെ നിൽക്കണോ? അച്ഛൻ നിന്നെ ചോദിക്കുന്നുണ്ട്. എന്തിന്? എന്തിന്? എനിക്ക് അച്ഛനെ കാണണ്ട. എന്നെയും അമ്മയും ഉപേക്ഷിച്ചു പോയതല്ലേ അച്ഛൻ? എനിക്ക് അമ്മ മതി, അച്ഛൻ വേണ്ട. എടാ നീ അങ്ങനെ പറയല്ലേ. അച്ഛൻ നിന്നോട് കാണിച്ചതൊക്കെ തെറ്റ, അതെല്ലാവർക്കും അറിയാം. അവൻ നിന്നെ അമ്മയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റ് ബോധ്യപ്പെട്ട് മടങ്ങി വന്നത് അച്ഛൻ. അപ്പൊ നീ അച്ഛനോട് ക്ഷമിക്കണ്ടേ? അച്ഛന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, അതുകൊണ്ടാ നിന്നോട് അങ്ങോട്ട് ചെന്ന് കാണാൻ പറയുന്നത്. മോനെ, മോൻ അച്ഛനെ വിഷമിപ്പിക്കരുത്. ഞങ്ങളാണോ വിഷമിപ്പിച്ചത്? അച്ഛൻ ഞങ്ങളെയല്ലേ വിഷമിപ്പിച്ചത്? എടാ നിന്റെ മനസ്സ് എനിക്കറിയാൻ പറ്റും. എങ്കിലും പറയ, നീ ചെന്നൊന്ന് അവനെ കാണ. നിനക്ക് പിണക്കമാണെങ്കിൽ നീ അവനോട് മിണ്ടണ്ട, എന്നാലും ചെന്നൊന്ന് കാണാലോ, അച്ഛന്റെ ആഗ്രഹമല്ലേ. എന്താ ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? എന്താ ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? നീ വാ. മോനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സുഭാഷ് ഉപേക്ഷിച്ചു പോയതല്ലേ? അത്രയ്ക്ക് സ്നേഹേ ആരിന് സുഭാഷിനോടും ഉണ്ടാവൂ? ഉപേക്ഷിച്ചു പോയ അച്ഛനെ അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ ആരിനെ കൊണ്ട് കഴിയില്ല. ഒരു കണക്കിന് ധ്യാന്റെ അവസ്ഥ ഇത് തന്നെയാ. അവനെ കുഞ്ഞുനാളിൽ ഉപേക്ഷിച്ച അച്ഛനെയും അമ്മയും അവനും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. എല്ലാം നേരെയാവും കൃഷ്ണേട്ട, ഇപ്പോ നമുക്ക് നല്ല കാലമാ. കണ്ടില്ലേ, രണ്ടു മക്കളും നമ്മുടെ അടുത്ത് തന്നെ വന്നില്ലേ. നല്ല കാലാണോ മോശകാലാണോ എന്ന് കണ്ടറിയാം. കാരണം വന്നു കയറിയത് സുഭാഷ. നിനക്ക് മനസ്സിലായില്ലേ? ഇതാണ് നിന്റെ മോൻ ആര്യൻ. മോനെ, എന്റെ മോൻ വലിയ കുട്ടിയായല്ലോ. ഹ
പോര് തന്നെ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇത്രയും കാലം ഞാനും അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നു? ഒരു കാരണവുമില്ലാതെ എന്നെ അമ്മയെ ഉപേക്ഷിച്ച് പോയതാന്ന് അമ്മ പറഞ്ഞിരുന്നു. എന്നോടും അമ്മയോടും ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പോവുമായിരുന്നോ? അച്ഛൻ വിദേശത്താണ്, ജോലി തിരക്ക് കാരണം എന്നെയും അമ്മയും കാണാൻ വരാത്തതാണെന്ന് എല്ലാവരും ചേർന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. അച്ഛനെ കാണണമെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അമ്മയോട്. വരും വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ട് ഞാൻ. അച്ഛനെന്ന പേരില് സൂരജ് വിളിച്ചിട്ട് എനിക്ക് ഫോൺ ചെയ്യുമായിരുന്നു. അച്ഛനെ കാണണം കാണണമെന്ന് ഞാൻ പറയുമായിരുന്നു. ഒടുക്കം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാരും ചേർന്ന് നാടകം കളിക്കുമെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അമ്മ രാത്രി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞെന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അമ്മ പറഞ്ഞു, നിന്റെ അച്ഛൻ എന്നെയും നിന്നെയൊക്കെ ഉപേക്ഷിച്ച് പോയതാന്ന്. അമ്മ പറഞ്ഞു, നിന്റെ അച്ഛൻ എന്നെയും നിന്നെയൊക്കെ ഉപേക്ഷിച്ച് പോയതാന്ന്, എവിടെയുണ്ടെന്ന് അറിയില്ല അന്ന്. ആദ്യമൊക്കെ എനിക്ക് വലിയ വിഷമമായിരുന്നു, പിന്നെ ഞാൻ മറന്നു. എനിക്ക് അച്ഛനില്ലാന്ന് മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ചു. പപ്പൂസേ, അച്ഛനോട് അങ്ങനെ പറയലടാ മോനെ. അവൻ പറയട്ടമ്മേ, ഞാനിതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവനാ. അച്ഛന്റെ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ടായിരുന്നു, അത് കണ്ട എന്നും ഞാൻ ഉണരാറ്. ചിലപ്പോഴൊക്കെ ആ ഫോട്ടോയും കെട്ടിപ്പിടിച്ച് ഞാൻ കിടക്കാറുണ്ട്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു എനിക്ക് നിങ്ങളെ, പക്ഷെ ഇപ്പോഴില്ല. സൂരജ് വലിയച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും എന്റെ അമ്മയൊക്കെ ചേർന്ന് എന്നെ വളർത്തിയത്. അച്ഛനില്ലാത്ത ഒരു കുറവും അവരെന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്കൊക്കെ അതെന്റെ വലിയച്ഛൻ വാങ്ങിത്തരും. ഇനിയും അങ്ങനെ തന്നെ മതി അല്ലേ അമ്മേ? ഉപേക്ഷിച്ച് പോയിട്ടും എന്റെ അമ്മ അച്ഛനെ വെറുത്തിട്ടില്ല. ചീത്തയാണ് എന്റെ അച്ഛനെന്ന് അമ്മ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്റെ അച്ഛൻ സ്നേഹമില്ലാത്തവനാണെന്ന്. അച്ഛൻ മടങ്ങി വന്നു. ഇവിടെ എല്ലാരും അതിന്റെ സന്തോഷത്തിലാ, എനിക്കൊരു സന്തോഷവുമില്ല. എനിക്ക് അച്ഛനെ കാണണ്ട, അച്ഛൻ എന്നെ കാണാൻ നോക്കണ്ട, എനിക്ക് അച്ഛനെ വേണ്ട, എനിക്ക് എന്റെ അമ്മ മതി. അമ്മ വാ. മോനെ, എന്റെ മോന് അവന്റെ മുന്നിൽ ഉത്തരം മുട്ടിപ്പോയല്ലേ മോനെ. പപ്പുസിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. ആ വേദന മാറുന്നതുവരെ അവന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനവുമില്ല. അനുഭവിക്കുക. അല്ലാതെ അമ്മ നിന്നോട് എന്ത് പറയാനാ മോനെ?
വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എവിടെ എന്റെ മക്കള്? ഞാനൊന്ന് കാണട്ടെ. അവളുടെയും പപ്പൂസിന്റെയും മനസ്സില് നീ ഇപ്പോഴും ഒരുപാട് ദൂരത്ത് തന്നെയാ. ഞാൻ വന്നത് മക്കളെയും നിങ്ങളെയും കാണാൻ വേണ്ടി മാത്രല്ലാട്ടോ, പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ.